ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ഇത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ ഒരു ഓർഡറിൻ്റെ അനുസരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം ഒരു കമൻറ്റ് ഞാൻ ഇപ്പോഴാണോ എപ്പോഴോ ഞാൻ വായിച്ചതായിരുന്നു കയ്യിലുള്ള ബീഡ്സിൻ്റെ കളക്ഷൻസ് കാണിക്കാമോ എന്നുള്ളത് അപ്പം അതുകൂടെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കൂടുതലും ഗ്ലാസ് ബീഡ്സ് ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ് ഇങ്ങനെ പാറ്റേൺസ് ഒക്കെ വരുന്ന ടൈപ്പ് ഉള്ള ഗ്ലാസ് ബീഡ്സ് ആണ് അത് വെച്ചിട്ട് നമ്മൾ സാധാരണ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പലതരം ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ ബ്രേസ്ലെറ്റ് സെറ്റ് ചെയ്യുന്നത് ഗ്ലാസ് ബീഡ്സ് വെച്ച് സെറ്റ് ചെയ്യാറുണ്ട് അഗേറ്റ് ബീഡ്സ് വെച്ച് സെറ്റ് ചെയ്യാറുണ്ട് ഞാൻ കൂടുതലും ഗ്ലാസ് ബീഡ്സ് വെച്ചാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ കുറച്ചും ബഡ്ജറ്റ് കൂടിയതാണ് എന്താണ് അഗേറ്റ് ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ ഈ ഒരു ടൈപ്പും ഗ്ലാസ് ബീഡ്സ് ആണ് ഇതൊക്കെ ഗ്ലാസ് ബീറ്റ്സിൻ്റെ പല പല പാറ്റേൺസ് ആണ് ഇങ്ങനെ പ്രിൻറ്റ് വരുന്നതും പ്രിൻ്റ് ഇല്ലാതെ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പിന്നെന്താണ് ഒരുപാട് ഉള്ള ഗ്ലാസ് ബീഡ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് ബ്രേസ്ലെറ്റിന് ഉപയോഗിക്കാൻ പറ്റും പിന്നെ രാത്രിയിൽ തിളങ്ങുന്ന ടൈപ്പുള്ള ഒറ ഒറ ബീഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട് അപ്പം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബീറ്റ്സ് നമ്മൾ പല പല ഇതിൽ ചെയ്യുമ്പോൾ പല പല ഡിസൈനിൽ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതിങ്ങനെ പല ടൈപ്പിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം പല പല വെറൈറ്റിയിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം ചിലരാണെങ്കിൽ ബ്രേസ്ലെറ്റ് മാത്രമായിട്ട് സെയിൽ ചെയ്ത് അങ്ങനെ പോകുന്നവരുമുണ്ട് ഇപ്പം ഈ അഗൈറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സിനൊക്കെ ഏകദേശം നൂറിന് മേപ്പോട്ടാണ് റേറ്റ് വരുന്നത് അതിപ്പം വലിയ ഇപ്പം എട്ടിൻ്റെയും അതുപോലെ തന്നെ പന്ത്രണ്ടിൻ്റെയൊക്കെ സൈസുള്ള ബീഡ്സൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ ബീഡ്സാണ് അപ്പം മൾട്ടി കളേർഡായിട്ടുള്ള ബീഡ്സ് അതൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ബീറ്റ്സ് ആണ് ഈ അഗേറ്റ് ബീറ്റ്സ് അത് പെർമനൻറ്റ് സ്റ്റോൺ ബീറ്റ്സ് ആണ് കളർ ഒന്നും ചെയ്ഞ്ച് ആവത്തില്ല പിന്നെ സ്റ്റാൻഡിന് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി എൺപത് അത്രയും റേറ്റ് ഒക്കെയാണ് മാർക്കറ്റിൽ വരുന്നത് അതിൽ കുറഞ്ഞ ഒരു റേറ്റ് നമുക്ക് എവിടെയും കിട്ടത്തില്ല അഗേറ്റ് ബീറ്റ്സിനും അതിപ്പം ഇവിടാണെങ്കിലും കേരളത്തിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും ഒക്കെ സെയിം റേറ്റ് തന്നെയാണ് അഗേറ്റിന് പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ റേറ്റിന് സ്വല്പം വ്യത്യാസം വരുന്നത് ഞാനിതൊക്കെ ചോദ്യം പറഞ്ഞാൽ മുംബൈയിൽ പോയ സമയത്ത് ഇങ്ങനെ ചോദിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ എടുക്കുന്നതും അഗേറ്റിൻ്റെ ആ ഒരു മാർബിൾ ഷേപ്പിലുള്ള കുറച്ച് ബീഡ്സ് ആണ് അപ്പോൾ ഇങ്ങനെ പല പല കളേഴ്സിലുള്ള പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ബീഡ്സ് ആണ് കേട്ടോ നമുക്ക് എന്താണ് ടി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹെയർ വെയ്ൻ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് മാല ഉണ്ടാക്കാനാണെങ്കിലും അതൊക്കെ പല പല ഉണ്ട് ടു ഉണ്ട് ഉണ്ട് സിക്സ് ഉണ്ട് എയ്റ്റ് ഉണ്ട് ട്വൽവ് ഉണ്ട് ടെൻ ഉണ്ട് അങ്ങനെ പല പല സൈസിലുള്ള ബീറ്റ്സാണ് അപ്പം സൈസൊക്കെ നമുക്ക് ഒന്ന് രണ്ട് തവണ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ അഗേറ്റ് ബീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എട്ടിൻ്റെ ആട്ടോ എട്ടോ ആറോ എങ്ങാട്ടാണ് ആറാന്ന് തോന്നുന്നത് ആറിൻ്റെ ആണ് എട്ടിൻ്റെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സൈസ് അറിയത്തില്ലായിരിക്കും ഇപ്പോൾ സാധാരണ നമ്മളൊരു മാലയിൽ ഇടുന്ന ക്രിസ്റ്റൽ ബീഡ്സിന്റെ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിക്സ് ആട്ടോ എട്ടും സിക്സ് ടു എയ്റ്റ് സിക്സ് എയ്റ്റ് അതാണ് ടെന്നൊക്കെ ഭയങ്കര വലിപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ പക്ഷേ ആ ഉള്ളത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇതെന്ന് പറഞ്ഞേക്കുന്ന ബ്ലൂ കളറിലെ മാർബിൾ ടൈപ്പ് ഉള്ള ഗ്ലാസ് ബീഡ്സ് ആണ് ഇതൊക്കെ ഞാൻ പണ്ട് നിന്ന് വാങ്ങിച്ചതാട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഉള്ളത് ഞാനിങ്ങനെ എടുത്തോണ്ട് കുറച്ചൊക്കെ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാനിപ്പോൾ ഇതൊക്കെ ഈ ഒരു കളർ ബീഡ്സൊക്കെ എൻ്റെ ഒരുപാട് ബ്രേസ്ലെറ്റ് ആയിട്ട് ഒരുപാട് സെയിലായിട്ടുള്ള ബീഡ്സ് ആണ് ഇതിൻ്റെ ഹൂപ്പ് ഇയറിംഗ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ മാലകളൊക്കെ ആണെങ്കിലും ഒരുപാട് തവണ നമുക്ക് സെയിൽ നടന്നിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് നമ്മൾക്ക് ഇപ്പോൾ മറ്റൊരിടത്തും കാണാത്ത ടൈപ്പിലുള്ള ബീഡ്സും പാറ്റേൺസും കൊണ്ടുവരുമ്പോൾ അത് കുറച്ചുകൂടി ആൾക്കാർ ശ്രദ്ധിക്കും ഇപ്പം ഇടുന്ന ഈ ഒരു വയലറ്റ് ബീഡ് എന്ന് അഗേറ്റ് അഗേറ്റി ബീഡാണ് ഞാൻ കൂടുതലും അഗേറ്റ് ും പിന്നെ ഉള്ള ഗ്ലാസ് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പേൾ ബീഡ്സ് അധികം ഞാൻ എങ്ങനെ യൂസ് ചെയ്യാറില്ല പേൾ ബീഡ്സ് യൂസ് ചെയ്യുവാണെങ്കിലും അതും ഗ്ലാസ് പേൾസും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ പേൾസും ആണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് അതൊക്കെ എല്ലാം മോട്ടയിലൊക്കെ അവൈലബിൾ ആട്ടോ അതൊക്കെ അതൊക്കെ നമ്മൾ ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ നമ്മൾ ചോദിക്കാത്തൊരു കാര്യവും നമുക്ക് ആരും ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു തരത്തില്ല അങ്ങോട്ട് ചോദിക്കണം ചോദിച്ചെങ്കിൽ അത് കാണിച്ചു തരത്തുള്ളൂ ഇപ്പോൾ ഫ്രഷ് വാട്ടർ ഫോളിനൊക്കെ ആണെങ്കിൽ ഏകദേശം സ്ട്രാൻഡിനൊക്കെയാണ് ഇരുന്നൂറ് ടു ഇരുന്നൂറ്റമ്പത് അത്രയും റേറ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡിന് ഒരു സ്ട്രാൻഡിന് അത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബീറ്റ്സാണ് ആ ഒരു സ്ട്രാൻഡിനകത്ത് ഏകദേശം ഒരു ഒരു എന്താണ് ഒരു ഇരുപത് ടൈപ്പ് ഒരു ഇരുപത് എങ്കിലും കാണുമായിരിക്കും ഒരു മാലയ്ക്കുള്ള ബീഡ്സ് എന്തായാലും കാണുമായിരിക്കും പക്ഷേ ഗ്ലാസ് ബീറ്റ്സിനാവുമ്പോഴത്തേക്കും നമുക്കൊരു വലിയൊരു സ്റ്റാൻഡ് ഒരു പത്തൊമ്പത് എങ്കിലും നമുക്ക് കാണുമായിരിക്കും അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള എന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഗ്ലാസ് ബീഡ്സ് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിലും ചോദിച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റോറിൽ തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് പർച്ചേസ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒരു എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളതേയുള്ളൂ അപ്പം ഇതുപോലെ ബീറ്റ്സ് അല്ലെ ഇങ്ങനെ സാധാരണ ബ്രേസ്ലെറ്റ് കെട്ടുന്നത് ആ ഒരു ലാസ്റ്റ് കോഡ് വെച്ചിട്ട് പോയിൻ്റ് സെവനോ പോയിൻ്റ് എയ്റ്റോ അങ്ങനെ ആ ഒരു തിക്നസ്സിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒരുപാട് തിക്നസ് കുറഞ്ഞിട്ടുള്ള ബ്രേസ്ലെറ്റ് ചെയ്യാതിരിക്കുക കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുരുക്കിട്ട് കെട്ടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ രണ്ട് മൂന്ന് കെട്ടിട്ട് കടും വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് അതെങ്ങനെ ഊരി മാറാനും ഉണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബ്രേസ്ലെറ്റും കാര്യങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ യൂട്യൂബിലൊക്കെ അപ്ലോ ചാനലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അത് കാണുന്നവർക്ക് അത് അറിയായിരിക്കും അപ്പം ഇന്നൊരു നമുക്കൊരു പെട്ടെന്നൊരു അർജൻറ്റ് ഓർഡർ വന്നപ്പോൾ അപ്പം ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യാൻ ഓർത്തായിരുന്നു കയ്യിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് കാണിക്കാമോ എന്നുള്ളത് അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ മുംബൈയിൽ പോയപ്പോൾ വാങ്ങിച്ച ബീഡ്സ് ആട്ടോ അതൊക്കെ ഞാൻ രണ്ട് സ്റ്റാൻഡ് വീതം വച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗ്ലാസ് ബീഡ്സ് ആട്ടോ ഇവിടെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല മുംബൈയിൽ ഞാൻ പോയപ്പോൾ വാങ്ങിച്ച ബീഡ്സ് ആണ് ഈ ഒരു ബീഡ്സും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളറിലൊരു ബീഡും ഉണ്ടായിരുന്നു അപ്പം ഈ വീടിൻ്റെ ഒരു മാല നമുക്ക് സെയിലായതാണ് കേട്ടോ ഇൻസ്റ്റിക്ക് ത്രൂ ഇൻസ്റ്റഗ്രാം വഴി ഒരു കസ്റ്റമർ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ സെയിൽ പോ അങ്ങനെ സെയിലായതാണ് ഇതിൻ്റെ ഒരു മാല അപ്പം നമുക്കിങ്ങനെ പല പല വെറൈറ്റിയിൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ആയിട്ട് പോസ്റ്റും നമ്മളിങ്ങനെ എന്താണ് എൻക്വയറീസൊക്കെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഓരോ സമയം നോക്കി ഇന്ന സമയം നോക്കി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത് ഗ്രീൻ കളറിലെ കുറച്ച് ബീഡ്സ് ബീഡ്സാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ് ബീഡ്സാണ് അപ്പം ബീഫ് ബീഡ്സ് ഇതിനേക്കാട്ടിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സിനാണ് റേറ്റ് ഏറ്റവും കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നേരത്തെ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ ഇങ്ങനത്തെ ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് വെയ്റ്റ് ആയിരിക്കും സാധാരണ നമ്മൾ വെയിറ്റ് കുറഞ്ഞ ബീഡ്സ് ആണ് ഹെയർ ബാൻഡ് മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് കാരണം വെയിറ്റ് കൂടിയ ബീഡ്സ് ഒക്കെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ചില പിള്ളേർക്ക് ചിലപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഈ വെയിറ്റ് ഈ ഹെയർ ബാൻഡ് വെക്കുമ്പോൾ തന്നെ തലവേദന എടുക്കും കേട്ടോ എനിക്ക് അധിക നേരം ഒന്നും എനിക്ക് ഹെയർ ബാൻഡ് അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല തലയിൽ വെക്കുമ്പോഴത്തേക്കും എനിക്ക് അധിക നേരം വെക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ എനിക്ക് തലയൊക്കെ എന്ന് എനിക്ക് തോന്നും അത് ചിലർക്ക് ചേല്പം കാണുമായിരിക്കും ആ ഒരു ഇക്കിലിബ്രിയും ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പേഴ്സണലി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മൾ ബ്ലാക്കിൻ്റെ ആ ഒരു അപ്പം അത് അതുകൊണ്ട് നമുക്ക് ബ്ലാക്കിൻ്റെ ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൂടെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ സിൽവർ ബീഡ്സും ഒക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മോട്ടിയിലാണെങ്കിൽ ഇങ്ങനത്തെ സിൽവർ ബീഡ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നിങ്ങൾ ചോദിച്ച് അറിഞ്ഞ് റേറ്റൊക്കെ അറിഞ്ഞ് പതുക്കെ വാങ്ങിക്കാമെന്നുള്ളതേ ഉള്ളൂ ഒരു കാര്യവും നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആംഗ്ലെറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേസ്ലെറ്റിലേക്ക് പോയി പിന്നാണ് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ മാലയിലേക്ക് വരുന്നത് അതിലെ വലിയ വലിയ മാലകളൊക്കെ ചെയ്യുന്നത് ഒരുപാട് താമസിച്ച് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് വലിയ വലിയ മാലകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ ഇന്നൊരു രാവിലെ ഒരു മാല ചെയ്തിട്ട് പോലും എനിക്കത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഒരുപാട് തവണ നമുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരു വർക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ചിലപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയില്ലെന്ന് അപ്പോൾ അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയും ബ്രേസ്ലെറ്റുകളാണ് നമുക്ക് ഒരു ഓർഡർ കിട്ടിയതാണ് അതിൻ്റെ ബേസിലും നമ്മൾ ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ബ്രേസ്ലെറ്റുകളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് കാണാം ഡിയേഴ്സ് ബാ